ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാലോ. ഇതാണ് ക്രിസ്പി കൊറിയൻ ഫ്രൈഡ് ചിക്കൻ. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അരക്കിലോ ചിക്കനാണ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. കാശ്മീരി പൗഡർ ഇല്ലെങ്കിൽ സാധാരണ ചില്ലി പൗഡർ ചേർത്താലും മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ ചിക്കൻ കോട്ട് ചെയ്തെടുക്കാനുള്ള പൊടി റെഡിയാക്കിയെടുക്കാം. ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയാണ്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ എടുത്ത് ഈ പൊടിയിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കോട്ട് ചെയ്തെടുക്കണം. ഇനി ബാക്കി ചിക്കനും ഇതുപോലെ തന്നെ കോട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇത് ഓരോന്നോരോന്നിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് ഭാഗം അരച്ചിട്ട് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൊരി മാറ്റാം. പിന്നെ അടുത്ത് ചിക്കൻ ഇട്ടുകൊടുക്കാം. അങ്ങനെ എല്ലാം ഇതുപോലെ പൊരിച്ചെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ ഒരു 5-6 ഉള്ളി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് എണ്ണയിൽ ചേർത്തതിന് ശേഷം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില്ലി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റും 2 ടീസ്പൂൺ ടൊമാറ്റോ സോസുമാണ് ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ സോയ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ തിളച്ച് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഡബിൾ ഫ്രൈ ചെയ്തെടുക്കാം. ഡബിൾ ഫ്രൈ ചെയ്യുക പറഞ്ഞാൽ ആദ്യം നമ്മൾ പൊരിച്ചെടുത്തതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം വീണ്ടും നല്ല ചൂടായ എണ്ണയിലിട്ടൊന്നും കൂടി പൊരിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ നല്ല ക്രിസ്പിനെസ് ആയിരിക്കും. ഇനി സോസ് ചിക്കനിലേക്ക് നല്ലപോലെ പിടിക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണം. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.